എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ കാഷ്വൽ ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയാണ്. കൊലവിളികൾ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു അഞ്ചാറ് മാസം കൂടിയേ ഉള്ളൂ. അത് പിന്നെ രണ്ട് എല്ലാ മുന്നണികളും ഒരുക്കത്തിലാണ്. പിന്നെ അതിൽ ചില മുന്നണികളൊക്കെ ചിലപ്പോൾ മാറി നിൽക്കും, പതുങ്ങി നിൽക്കുന്നുണ്ടാകാം. അത് കോൺഗ്രസ്സുകാരാണ്. ഇപ്പോൾ പ്രശ്നം മുഴുവൻ ബി ജെ പിയെ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. കേന്ദ്രീകരിച്ചു എന്ന് പറയുമ്പോൾ ബി ജെ പിയിൽ ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചു എന്ന് പറയുന്നില്ലേ കൂടുതൽ ശരി? ആണോ, ഇത് ബി ജെ പി എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും പിന്നെ ദേശീയ തലത്തിലാണ്. ദേശീയ തലത്തിലല്ല, ഇവിടുത്തെ കാര്യം നോക്ക്, കേരളത്തിലെ കാര്യം. ബി ജെ പി ദേശീയ തലത്തില് പിന്നെ അണിയറ നീക്കങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അവർ നോട്ടമിട്ട് കേരളത്തിൽ പിന്നെ ആദ്യം പറഞ്ഞ അഞ്ച് പാർലമെൻറ്റ് മണ്ഡലം, അഞ്ചില്ലെങ്കിലും അവർക്ക് രണ്ടെണ്ണമെങ്കിലും ഉറപ്പായും കിട്ടിയിരിക്കും. ആ ഉറപ്പായി നേടണം എന്നുള്ളതാണ്. അതില്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും, അതിൽ പ്രധാനമായിട്ട് പറയുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. പിന്നെ അതിനോടൊപ്പം മൂന്നാമത് വരുന്നത് ആറ്റിങ്ങലും പാലക്കാട്. നാലാമതായിട്ട് പറയാം. അപ്പം ഈ ആറ്റിങ്ങലിന് വേണ്ടി ഇപ്പോൾ മത്സരമുണ്ട്. ശരിയാ, പാർട്ടിക്കകത്ത് മത്സരമാണ്. ആറ്റിങ്ങലിൽ ബി ജെ പിയുടെ ഏത് സ്ഥാനാർത്ഥി മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു മത്സരം. ആ മത്സരമാണ്. ഇപ്പം ശോഭാ സുരേന്ദ്രനാണ്, ഇപ്പം ശോഭാ സുരേന്ദ്രൻ ഇപ്പം പാർട്ടിക്കകത്തുള്ളവരും എതിർ പാർട്ടിയിൽ ഉള്ളവരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. പ്രധാനമായിട്ടും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ടുള്ള മാധ്യമ വാർത്തകൾ നോക്കുമ്പോൾ ഒന്ന് പി ജയരാജനെതിരെ ശക്തമായ വിമർശനം ആരും ഉന്നയിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ മറുഭാഗത്ത് അത് കഴിഞ്ഞ് തൊട്ടടുത്ത സെക്കൻഡിൽ പാർട്ടിക്കകത്ത് തന്നെ സംസ്ഥാന അധ്യക്ഷനെതിരെ ആരും ശോഭ തന്നെ അത് പടയൊരുക്കുന്നു. മുൻപും ഉണ്ടായിരുന്നു, ഇപ്പൊ അത് വളരെ കുറച്ചുകൂടി ശക്തമായി മാറിയിട്ടുള്ളത്. അത് പൊട്ടിത്തെറിയുടെ ഒരു വക്കിലേക്ക് നിൽക്കുകയാണ്. ഈ ശോഭാ സുരേന്ദ്രൻ വളരെ കാര്യങ്ങൾ വളരെ പക്കയായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അവർ തൻ്റെ ഇടത്തോടുകൂടി കാര്യങ്ങൾ പറയുന്നത്. പഴയ പിന്നെ കേസില് കോടികളുടെ സുരേന്ദ്രൻ്റെ പ്രശ്നം ഇടപാട് പറയുന്നുണ്ട്. ആ ഇടപാട് പറയുന്നുണ്ട്. അതിൻ്റെ അന്വേഷണത്തെക്കുറിച്ചും പിന്നെ ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെടും. പക്ഷേ എനിക്ക് തോന്നുന്നത് മറ്റൊരു പാർട്ടിയിലും ഒരു പ്രമുഖ നേതാവും കാണിക്കാത്തൊരു തൻ്റെ ഇടം കാണിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. കാരണം എന്ന് വെച്ചാൽ തൻ്റെ പാർട്ടിയിലെ തന്നെ അധ്യക്ഷൻ്റെ എതിരെ ഒരു അന്വേഷണം നടത്തണമെന്നും ആ കുഴൽപ്പണ കേസിൽ അധ്യക്ഷന് പങ്കുണ്ടോ അല്ലെങ്കിൽ ഇന്ന ആരുമായിട്ട് എന്താണ് ബന്ധമുണ്ടായിരുന്നത് ഇത് കൃത്യമായി അന്വേഷിക്കണമെന്ന് പറയാൻ ചങ്കൂറ്റം ഉണ്ടായ ഒരേ ഒരു നേതാവ്. അതുകൊണ്ട് അത് പാർട്ടിയുടെ സംശുദ്ധി കൈവരിക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. അത് കെ സുരേന്ദ്രൻ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായ നാൾ മുതൽ തന്നെ ശോഭാ സുരേന്ദ്രൻ രംഗത്തുണ്ടെന്നുള്ളതാണ്. ഈ ഇപ്പോൾ പ്രശ്നം ഒന്നുകൂടെ വഷളാകുന്ന കാര്യം ഈ ആറ്റിങ്ങൽ മണ്ഡലം മുരളീധരൻ അങ്ങ് പിടിച്ചു വെച്ചിരിക്കുക. അതെ, അതുപോലെ തന്നെ ശോഭയെ പാലക്കാടേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. 2019 പാലക്കാട് മെട്രോമാനായിരുന്നു 2019. 2016 ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചത് നിയമസഭയിലേക്കാണ് മത്സരിച്ചത്. ആ പിന്നെ മെട്രോമാനെ അവിടെ ഒരു നമുക്കറിയാം വലിയൊരു മത്സരമൊക്കെ കാഴ്ചവെച്ചു. പിന്നെ ഇതിനകത്ത് ഈ കേരളത്തിലെ ഈ ബി ജെ പിക്കാരുടെ ഒരു കുഴപ്പമാണെന്ന് കേരളത്തിലെ ബി ജെ പിയിൽ പലർക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടല്ലേ കെ ജെ പി എന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പോലെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ പലയിടങ്ങളിലും കേട്ടിട്ടുള്ളതാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തില്, അതെ, പിന്നെ അതുപോലെ അരുവിക്കര മണ്ഡലത്തിലും ഒക്കെ തന്നെ ചില നീക്കുപോക്കുകളൊക്കെ നടന്നതായിട്ട് പറയുന്നുണ്ട്. എന്തിനാ, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലും ശശി തരൂരുമായിട്ട് ചില നീക്കുപോക്കുകളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയായിരിക്കും ഇനി ഇപ്പം 2024 സംഭവിക്കാൻ പോകുന്നത്. ഈ കേന്ദ്ര നേതൃത്വം പ്രകാശ് ജാവേക്കർ ആണല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. ഇവിടെ ഉള്ളവരെ ആരെയും തന്നെ അറിയിക്കാതാണ് അദ്ദേഹം നീക്കുപോക്കുകളൊക്കെ നടത്തുന്നത്. അതുകൊണ്ടാണ് അവർ തൃശ്ശൂരിൽ കാര്യങ്ങൾ തുടങ്ങി പിന്നെ അതിൻ്റെ നീക്കം തിരുവനന്തപുരത്തും. തിരുവനന്തപുരത്ത് ഏത് സ്ഥാനാർത്ഥിയാണ് ഇറക്കാൻ പോകുന്നതെന്നുള്ളത് അത് ഇവിടുത്തെ പാർട്ടി ഘടകത്തിനൊന്നും തന്നെ പിടി കൊടുത്തിട്ടില്ല. A+ മണ്ഡലത്തിൽ ആര് മത്സരിക്കണം എന്നുള്ളത് കേന്ദ്രം തന്നെയാണ്. കാരണം ഈ ഇക്കുറി തിരുവനന്തപുരം മണ്ഡലത്തിലെ മത്സരത്തിന് വേറൊരു പ്രത്യേകത ഉണ്ടാവും. തരൂർ ഇനി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അറിയത്തില്ല, കോൺഗ്രസ്സുകാർ തന്നെ തോൽപ്പിക്കുമെന്ന് അറിയാം. തരൂരിനെ ഇറക്കാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇതിനു മുമ്പ് തന്നെ ഗാർഗിക്കെതിരെ മത്സരിച്ച് അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തരൂരിന്റെ കാര്യത്തിൽ നമുക്കൊരു സംശയത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വിജയസാധ്യത അവിടെ പിടിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് ഈ സ്ത്രീകളോടാണോ ഈ പരാക്രമം അത്രയും നടത്തുന്നത് എന്നുള്ളതാണ്. പി ജയരാജൻ ശോഭാ സുരേന്ദ്രനുമായിട്ട് കൊമ്പ് ഓർത്ത് നിൽക്കുകയാണ്. ഈ പി ജയരാജനെ അതിന് ശോഭാ സുരേന്ദ്രന് ഒരു മറുപടി പറഞ്ഞത് ഈ പിണറായി വിജയനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. ശരിയാണ്, അതിനിടയിലുള്ള മറ്റൊരു പൊളിറ്റിക്സ് കൂടെ പറയുന്നു. ഈ പിണറായി വിജയനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പി ജയരാജൻ അങ്ങനെ പോകുന്ന ആളാണോ
എനിക്കൊരു സംശയം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ശോഭയുടെ അവസ്ഥയും പി ജെയുടെ അവസ്ഥ ഏകദേശം ഒരുപോലെയാണ്. അവർ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിക്കാൻ തയ്യാറായിട്ട് രണ്ടുപേരും നല്ല കഷ്ടപ്പാടിൽ നിന്ന് കയറി വന്നവർ. രണ്ടുപേരും അങ്ങനെ വന്നു. പി ജയരാജന്റെ വീട്ടിൽ ഞാൻ പോയിട്ടുള്ളതാണ്. വലിയ സൗദൊന്നുമല്ല, മണിമാളിയോ ഒന്നുമല്ല, സാധാരണ അവിടുത്തെ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ അവിടെ സാധാരണക്കാര് വർക്ക്ഷോപ്പ് ഒക്കെ നടത്തി ജീവിച്ചു പോകുന്നവരെയാണ്. മറ്റ് സഹാക്കന്മാരുടെ മക്കളെ പോലൊന്നുമല്ല. ഇവരാരും വിദേശത്ത് പോയി ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ പി ജയരാജനെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആൾക്കാര്. അദ്ദേഹത്തെ കൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചത്, ഒരു ആയുധമാക്കി നിർത്തി പല കളികളും കളിച്ചു എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം, ഞാൻ ഒരു 2019 വടകരയിൽ മത്സരിക്കുന്ന സമയത്താണ് അങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടില് പോകുന്നത്. സെക്രട്ടറി പദവി വേണ്ടെന്ന് വെപ്പിച്ച് അത് പിണറായി വിജയൻ അത് ആരെയൊക്കെ വെച്ചിട്ടുണ്ട്. 2014 പ്രേമേന്ദ്രനെതിരെ മത്സരിപ്പിച്ച് MAVV മത്സരിപ്പിച്ച് അത് എന്തിനു വേണ്ടിയാണ്? അവിടെ ചെന്ന് പരനാറി എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? എന്നിട്ട് 19 വന്നിട്ട് പരനാറി എന്നും പരനാറിയാണെന്ന് പറയുകയും ചെയ്യും. 2023 പ്രേമേന്ദ്രന് തിരികെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, പ്രേമേന്ദ്രൻ ഉദ്ദേശിച്ച RSP തിരികെ വരാൻ താല്പര്യം അത്, ഈ ഞാനത് പിന്നീട് പല വീഡിയോകളിലും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രേമേന്ദ്രനെ ഇനിയിപ്പോൾ ആരുടെ ഒരു ലേബലും ഒന്നും വേണമെന്നില്ല. പ്രേമേന്ദ്രൻ കൊല്ലത്ത് നിന്നാൽ ജയിക്കും. അതായത് ആ ഒരു വ്യക്തി പ്രഭാവം തന്നെ അതുപോലെതാണ്. അത് പ്രേമേന്ദ്രനുണ്ട്, പിന്നെ നമ്മുടെ പത്തനാപുരം MLA ഗണേഷ് കുമാറിനും. ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ, വ്യക്തിയെ നോക്കിയാണ്. ഗണേഷ് കുമാർ നമ്മുടെ ഭരണപക്ഷത്ത് പിന്നെ പ്രതിപക്ഷ നേതാവാണെന്നാണ് പറയാം. പണ്ട് VS അച്യുതാനന്ദൻ ചെയ്തിരുന്നത് പോലെ. അപ്പൊ എന്തായാലും ഈ BJPയില് ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതിനിടയ്ക്ക് KSുരേന്ദ്രനെ മാറ്റും എന്നുള്ള ഒരു വാർത്തയൊക്കെ ഇടയ്ക്ക് വന്നതാണ്. ഇടയ്ക്ക് ഇത് വരുന്നുണ്ട്. ഇത് വരുന്ന സമയങ്ങളിൽ ഇതിലൊരു വ്യക്തത വരുത്തുന്നത് നമ്മുടെ കേരള പ്രഭാരി തന്നെയാണ്, പ്രകാശ് ജാവേദ്കർ. അദ്ദേഹം വന്നിട്ട് പറയും അങ്ങനെ ഒരു സംഭവമേ നമ്മൾ ആലോചിക്കുന്നില്ല, പുനഃസംഘടന മറ്റ് സംസ്ഥാനങ്ങളിലായിക്കോട്ടെ മന്ത്രിമാരിൽ പോലും, കേന്ദ്രമന്ത്രിമാരിൽ പോലും അഴിച്ചുപണി നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേരള സംസ്ഥാന നേതൃത്വത്തിൽ ഒരു അഴിച്ചുപണി ഉണ്ടാവുന്നില്ല എന്നുള്ള ചോദ്യമാണ്. പക്ഷേ എനിക്കിപ്പോൾ അത്, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് അടുക്കുമ്പോഴത്തേക്ക് ഇനിയൊരു അഴിച്ചുപണി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭിന്നിപ്പ് രൂക്ഷമാക്കാനിടയുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇത്തവണയെങ്കിലും കേരളത്തിൽ അക്കൗണ്ട് തുറന്നില്ലെന്നുണ്ടെങ്കിൽ പാർട്ടിക്ക് വലിയൊരു ക്ഷീണമായിട്ട് മാറുമെന്നുള്ളതാണ്. പക്ഷെ സകല മനുഷ്യരും ഇവിടുത്തെ BJP ഘടകത്തിന് എതിരാണെന്നുള്ളതാണ്. കാരണം അവസരങ്ങൾ ഉപയോഗിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ കോൺഗ്രസ്സുകാരുടെ ഒരു അവസ്ഥയിലേക്കാണ്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇത് നന്നായില്ലെന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസ്സുകാര് അവർ പിന്നെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അപ്പം ചോദിക്കും, ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ ഉമ്മൻചാണ്ടിയോടൊപ്പം ആൾക്കാർ സഞ്ചരിച്ചോ എന്ന് ചോദിക്കും. അത് ഉമ്മൻചാണ്ടിക്ക് മാത്രമായിട്ട് കിട്ടിയതാണ്, അതിനകത്ത് കോൺഗ്രസ് പാർട്ടിക്കൊന്നും ഒരു ക്രെഡിറ്റും ഇല്ലെന്നുള്ളത്. ഉമ്മൻചാണ്ടി എന്ന വ്യക്തിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടി അവസരങ്ങൾ ഉപയോഗിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുന്ന് പിന്നെ MHSന്റെ വാർത്താ സമ്മേളനം കവർ ചെയ്യാൻ പോയല്ലോ. അദ്ദേഹം പറഞ്ഞെന്താണ്, അടുത്ത മാസം സെപ്റ്റംബറിൽ വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്യും. എന്തോ ഒരു തമാശ പറയുന്നത്. സെപ്റ്റംബറിൽ വിലക്കയറ്റം അതിരൂക്ഷമായി രൂക്ഷമാണ്. ഓണമാണ് വരാൻ പോകുന്നത്, എന്നിട്ട് സെപ്റ്റംബറിൽ പ്രതിഷേധം നടത്തുവന്ന് എത്ര എത്ര അവസരങ്ങളുണ്ടായി. ഈ ബജറ്റ് വന്നതിന് ശേഷം സെസ് ഏർപ്പെടുത്തി, അങ്ങനെ ജനങ്ങളുടെ മേൽ ഭാരിച്ച പിന്നെ നികുതികളെല്ലാം കൂടെ കൊടുത്ത് ബുദ്ധിമുട്ടിലേക്ക്. എന്തുകൊണ്ട് മിണ്ടിയിട്ടില്ല അവർ? ആരും തന്നെ അകത്ത് കിടന്ന്, സഭയ്ക്കകത്ത് കിടന്നാണ് ഈ ഷാഫി പറമ്പിലൊക്കെ കിടന്ന് ബഹളം വെച്ചത്. പുറത്തൊന്നും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അവസരം മുതലെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് 2026 ഇവിടെ CPM ഭരണം ആവർത്തിച്ചേക്കാമെന്നല്ല, ആവർത്തിക്കും ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ. അതിനിടയ്ക്ക് BJPക്ക് വളരെ എത്ര വളർന്നു വരാൻ കഴിയും? എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചതാണ് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനുമായിട്ടുള്ള ഈ പ്രശ്നത്തിൽ എന്തുകൊണ്ട് അത്, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നു എനിക്കെതിരെ പരാതി ഉണ്ടായിരുന്നെങ്കിൽ സുരേന്ദ്രനെ എന്തിന് വിമാനം കയറി പോയത്, ഇവിടുന്ന് ഒരു മെയിൽ അയച്ചാൽ പോയത് സുരേന്ദ്രൻ വിമാനം. കേന്ദ്ര നേതാക്കളോടൊക്കെ തന്നെ രഹസ്യമായി കുറച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്.
ഒറ്റ കാര്യമുള്ളൂ, ഒരൊറ്റ വ്യക്തത വരുത്തിയാൽ മാത്രം മതി. ശോഭയോട് ഒരു അനുനയ നീക്കത്തിന് സുരേന്ദ്രൻ തന്നെ നേരിട്ട് ഇടപെട്ട് സംസാരിച്ച് അതെന്താണോ അതിന് പരിഹാരം കാണേണ്ടത് അത് നേടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം ഒരു എന്താ ഒരു ചീഞ്ഞു നാറുന്ന അവസ്ഥയിലേക്ക്, പല്ലട കുത്തി നാറ്റിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകത്തില്ല. സുരേന്ദ്രൻ ഇങ്ങനെ വിമാനം കയറി ഇറങ്ങി നടക്കുന്നതിൽ വലിയ സന്തോഷമാണ്. കാരണം കോന്നിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലം എവിടെ, മഞ്ചേശ്വരത്തല്ലേ അന്ന് മത്സരത്തിൽ ഇത് രണ്ടിടത്തും കൂടെ മത്സരിച്ചു. ഒന്ന് ആലോചിക്കണേ, ആ പാർട്ടിയിൽ ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല, അതിനിടയ്ക്കാണ് രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ച് ഓടി നടക്കുന്ന ഒരേ സമയം. അപ്പോൾ എന്തായാലും ബി ജെ പി എനിക്ക് തോന്നുന്നില്ല ഈ ഒരു അവസരം ഉപയോഗിച്ച് കയറി വരാനായിട്ട്. പക്ഷേ മറുഭാഗത്ത് ശോഭയുടെ ഗ്രൂപ്പ് അവര് നല്ല രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട്, അല്ല ഇതൊക്കെ താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നേതൃസ്ഥാനത്തേക്ക് ശോഭയെ കൊണ്ടുവന്നാൽ കേരള ബി ജെ പിക്ക് ഒരു സാധ്യത തെളിയുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ ആറ്റിങ്ങലില് പിന്നെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ ബി ജെ പിക്ക്? ആദ്യത്തിന് എന്ത് തോന്നുന്നു? തീർച്ചയായും എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ച്, തുടക്ക സമയം തൊട്ട് തന്നെ ഈ ചാവേറുകൾ എന്ന് പറയുന്നത് പോലെ പണ്ടത്തെ കാലത്ത് ബി ജെ പി അങ്ങനെ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് ചാവേറായിരുന്ന ആളാണ് ശോഭ സുരേന്ദ്രൻ. അന്ന് ശോഭ അവിടെ നിന്ന് കാഴ്ചവെച്ച പല നീക്കങ്ങളും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ശോഭയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും അതൊക്കെ തന്നെയാണ് അവിടുത്തെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. പാലക്കാടും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്, ശക്തനായ നേതാവ് ഉണ്ടായിരുന്നു, പക്ഷേ വോട്ട് വിഹിതം സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് കുറയ്ക്കാനായി ആർക്ക് സാധിച്ചു? ശോഭയ്ക്ക് സാധിച്ചു. അത് പിന്നെ സമ്പത്തിനെ പരാജയപ്പെടുത്തിയല്ലേ അടൂർ പ്രകാശ് ജയിച്ചു വന്നത്? സമ്പത്ത് അവിടെ മൂന്നോ നാലോ തവണയാണ് ജയിച്ചു കയറി പോയതെന്നുള്ളതാണ്. അപ്പോൾ അടൂർ പ്രകാശ് കയറി വരികയും ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ഇത് മുരളീധരൻ ഇപ്പോൾ എല്ലാ ആഴ്ചയിലും കഴക്കൂട്ടം അത് വരുന്നതാണ് അല്ലേ, ആറ്റിങ്ങൽ അല്ല, അത് തിരുവനന്തപുരത്തിലാണ്. അപ്പോൾ ഈ പ്രദേശത്തുണ്ട് ആറ്റിങ്ങലില് പിന്നെ മുരളീധരൻ ഉണ്ടെന്നുള്ളതാണ്. അതെ, ആഴ്ചയിൽ എല്ലാ പല ദിവസങ്ങളും ഇവിടെ ഉള്ളതായിട്ടാണ് അറിയുന്നത്. അവരോട് ഇക്കാര്യം തിരക്കി കഴിയുമ്പോൾ അവർ പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഒരു കൽപ്പനയാണ്, വീടുകളിൽ ഇറങ്ങി ഒരു പ്രചരണം നടത്തുക, അത് ബി ജെ പിക്ക് വേണ്ടിയിട്ട്, ഒരിക്കലും അവനവന് വേണ്ടിയല്ല. പക്ഷേ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എവിടെയായി പോകുന്നു, ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലായി പോകുന്നു, അത്രയേ ഉള്ളൂ. ഈ മുരളീധരൻ പലയിടങ്ങളിലും ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിട്ട് ഇടപെടുന്നില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുകയുണ്ടായി. പക്ഷെ അവിടെ ഓടി എത്തുന്നത് ശോഭാ സുരേന്ദ്രനാണ് ആ ഒരു ഒരു പിന്നെ ഒരു സ്ത്രീയുടെ കാര്യം ഇടപെട്ടത് ശോഭയായിരുന്നു. അപ്പൊ ഇതൊക്കെ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു മൈലേജ് ഉണ്ടെന്നുള്ളതാണ്. അതെ, അത് പാർട്ടി വേണ്ട തരത്തിൽ പരിഗണിച്ച് അത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് മണ്ഡലത്തിൽ നിർത്തി അത് വോട്ടാക്കി മാറ്റാനായിട്ട് നേടിയെടുക്കാൻ കഴിയണം ഇവർക്ക്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ബി ജെ പി ഇനിയും പരാജയത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം നിയമം പോയി, കൈവിട്ടു പോയി. ഇനി പിന്നെ വോട്ടിംഗ് ശതമാനം കൂടുന്നു എന്നൊക്കെയാണ് ചില രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലായിരുന്നാലും വോട്ട് ഷെയർ നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേത് വെച്ച് പരിശോധിക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു വർധനവ് ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ ഇനി അവർ ശ്രദ്ധിക്കേണ്ടത് ഇത് നിലനിർത്തുന്നതോടൊപ്പം തന്നെ അവിടെ വിജയിക്കാനുള്ള തന്ത്രങ്ങൾ തന്നെയാണ്. ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാർ പിന്തുണ നരേന്ദ്രമോദിക്ക് കൊടുത്തിട്ട് പോലും അത് വേണ്ട തരത്തിൽ ഉപയോഗിക്കേണ്ടത് കേരള ഘടകത്തിനാണ്. ശരിയാണ്, അതിലൊക്കെ തന്നെ ഇവർ പരാജയപ്പെട്ട് നിൽക്കുകയാണെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും മുരളീധരനും ഒക്കെ തമ്മിലുള്ള പോരിലൂടെ ആയിരിക്കും ഇനിയിപ്പോൾ ഗ്രൂപ്പ് പിന്നെ ബി ജെ പി പോകാൻ പോകുന്നത്. ഇനി വരുന്ന രാഷ്ട്രീയ കേരളം ഇതിനെയൊക്കെ തന്നെ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഒരൊറ്റ കാര്യം മാത്രമേ അവസാനം പറഞ്ഞു നിർത്തുന്നുള്ളൂ, ഐക്യമില്ലാന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ഗ്രൂപ്പ് കളിക്കും ഇവിടെ വിജയിക്കും. കോൺഗ്രസിനെ പോലെ ആകുന്നത് ആ അവസ്ഥയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയും പോയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.